നമസ്കാരം. ഇന്ത്യൻ ജനാധിപത്യത്തിൽ എത്രത്തോളം പ്രാധാന്യത്തോടുകൂടി ബി ജെ പിക്ക് അധികാരത്തിൽ വരാൻ കഴിയുമോ അത്രത്തോളം മുന്നേറ്റം നടത്താൻ മോദിയും അമിത്ഷായും പല കളികൾ കളിക്കുകയാണ്. അമിത്ഷായും മോദിയും തങ്ങളുടെ ഇഷ്ടപരിധിക്ക് നിൽക്കുന്ന ആളുകളെ കോർപ്പറേറ്റ് ഭീമന്മാരാക്കുന്നുണ്ട്. അദാനിയൊക്കെ വളർത്തിയതാരാണെന്ന് എല്ലാവർക്കും അറിയാം. മഹുവ മൈത്ര പാർലമെന്റിൽ തൃണമൂൽ കോൺഗ്രസ് എം പിയാണ്, കൃഷ്ണനഗർ എന്ന് പറയുന്ന ബംഗാളിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലെ എം പി, അല്ലെങ്കിൽ ആ ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം പിയാണ് മഹുവ മൈത്ര. മഹുവ മൈത്ര അദാനിയെ കുറിച്ച് പറയാതെ പറഞ്ഞത് എയിൽ തുടങ്ങി ഐയിൽ അവസാനിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവസാനിക്കുന്ന ഒരു നാമധേയമുള്ള ഒരു പേർ. അത് അദ്വാനിയല്ല, പ്രധാനമന്ത്രിയല്ല, ആ വ്യക്തിയെ മിസ്റ്റർ എ എന്ന് വിളിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു, അദ്ദേഹത്തിൻ്റെ കമ്പനിയെ എ കമ്പനി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കണം, ഹിഡൻസ്ബർഗിൻ്റെ വാർത്ത വന്നതിന് ശേഷം അദാനിയുടെ ഓഹരികൾ കൂപ്പുകുത്തുമ്പോൾ ഇവിടെ നിർമ്മലാ സീതാരാമൻ അധര വ്യായാമം നടത്തിയ കുറേ ബജറ്റ് പ്രസംഗമുണ്ട്. ഇതിലെന്താണ് ശരിക്കും അവർ ഉദ്ദേശിക്കുന്നത്? അവർ ഈ ബജറ്റ് പ്രസംഗത്തിലൂടെ നടത്തിയ ഈ കാര്യങ്ങൾ, കഴിഞ്ഞ ബജറ്റിലെ ഒരു കാര്യങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിക്കാത്ത ഇവരുടെ സർക്കാർ വീണ്ടും വീണ്ടും ബജറ്റ് പ്രസംഗം നടത്തുന്നത് എന്തിനാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ഈ രാജ്യത്തുള്ള സാധാരണക്കാർക്ക് ജീവിക്കാൻ വലിയ രീതിയിൽ മനക്ലേശം ഉണ്ടാകുന്ന സാഹചര്യത്തിലും വലിയ മുതലാളിമാർ തടിച്ചു കൊഴുക്കുകയാണ്. അനുദിനം അവർ പണക്കാരാകുന്നു, ധനികരാകുന്നു, സാധാരണക്കാരൻ്റെ കീശ കാലിയായി ഓട്ടക്കാലണയ്ക്ക് പോലും നിവർത്തിയില്ലാതെ കുത്തുപാളയെടുത്ത് നടക്കുമ്പോഴും ഇവരൊക്കെ അടിപൊളിയായിട്ട് ജീവിച്ച് നടക്കുകയാണ്. എന്തൊരു ലോകമാണിത്! നമ്മുടെ രാജ്യം നമുക്കുള്ളതാണ് എന്നുള്ളത് എപ്പോഴും ആത്മാഭിമാനത്തോടെ കൂടി പറയുമ്പോഴും സർക്കാർ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഞാൻ ഗരീബിൻ്റെ പ്രതിയാണ് എന്നൊക്കെ നരേന്ദ്രമോദി പറയുന്നു. ഞാൻ ഭാരതത്തിലെ പ്രധാന സേവകനാണെന്നൊക്കെ പറയുന്നു. ഭാരതത്തിലെ ഏത് കോർപ്പറേറ്റുകളെയാണ് സേവിക്കുന്നതെന്ന് മാത്രമാണ് മനസ്സിലാവാത്തത്. സാധാരണക്കാർക്ക് വേണ്ടി അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 9 കൊല്ലമായിട്ട് അദ്ദേഹം ഈ വാഗ്വാദങ്ങൾ മാത്രം നടത്തി, അല്ലെങ്കിൽ വലിയ റാലികളിൽ വെറുതെ ചെന്ന് പ്രസംഗിക്കുന്നതല്ലാതെ അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ രാജ്യത്തിന് വേണ്ടി ഒന്നും അദ്ദേഹം നടപ്പിലാക്കുന്നില്ല. അദ്ദേഹം ഏതാനും ചില കോർപ്പറേറ്റ് ഭീമന്മാരെ കൊഴുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും അനുവദിച്ചു കൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ഇവിടുത്തെ ഓരോ തെരഞ്ഞെടുപ്പുകളിൽ ചാക്കിട്ടുപിടുത്തം നടത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അധികം പറയുന്നത്? കർണാടകയിൽ കണ്ടില്ലേ, തെരഞ്ഞെടുപ്പ് വിധിയെ അട്ടിമറിച്ചുകൊണ്ട് എം എൽ എമാരെ പർച്ചേസ് ചെയ്യുകയായിരുന്നു ബി ജെ പി ചെയ്തത്. അതുതന്നെയാണ് മധ്യപ്രദേശിൽ സംഘടിപ്പിച്ചത്. ഗുജറാത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത്? എത്ര എം എൽ എമാർ രാജിവെച്ചു, അവരെല്ലാം പിന്നീട് ബി ജെ പിയിലായിട്ട് പോകുന്നു. കോൺഗ്രസിലെ പല എം എൽ എമാരാണ് രാജിവെക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം, സ്വയം വിൽപ്പന ചരക്കുകളായി കോൺഗ്രസിലെ നിയമസഭാ സാമാജികർ നിന്നു കൊടുക്കുന്നിടത്തോളം കാലം ബി ജെ പിയുടെ തഴച്ച് തന്നെ വളരും. മറ്റു പ്രതിപക്ഷത്തു നിന്ന് എം എൽ എമാരെ ഒന്നും ചുരണ്ടിയെടുക്കാൻ നോക്കാത്തതെന്നാണ് ബി ജെ പി. പറ്റുന്നില്ല. അവർക്ക് എത്ര പണം ഓഫർ ചെയ്തിട്ട് അവർ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അവിടെ ഒരു വ്യത്യസ്തത കാണിച്ചത് അശോക് ഗെഹ്ലോട്ട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ രാജസ്ഥാനിൽ ബി എസ് പി എം എൽ എമാർ 6 പേരെ കോൺഗ്രസിലേക്കാക്കാൻ കാണിച്ച മിടുക്ക് സമ്മതിക്കേണ്ടത് തന്നെയാണ്. ഇത്രയും അനുകൂലമല്ലാത്ത, പ്രതികൂലമായ സാഹചര്യത്തിലും അശോക് ഗെഹ്ലോട്ട് തൻ്റെ 4.5 കൊല്ലത്തോളം പൂർത്തീകരിച്ചിരിക്കുന്നു. സച്ചിൻ പൈലറ്റുമായിട്ട് ഒരു തുറന്ന പോരാട്ടത്തിലേക്ക് നീങ്ങിയൊരു വ്യക്തിയാണ് ഈ അശോക് ഗെഹ്ലോട്ട്. എന്നിട്ടും അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ ഒരു തട്ടം വരാതെ അദ്ദേഹം കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള, ശ്ലാഘനീയമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതിൽ അശോക് ഗെഹ്ലോട്ടിനെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാവും. ദേശീയതലത്തിൽ കോൺഗ്രസ് കൂടുതൽ സംസ്ഥാനങ്ങൾ നേടുകയാണെങ്കിൽ അത് കൃത്യമായും ബി ജെ പി കേൾക്കുന്ന അടി തന്നെയാണ്. പക്ഷേ അത് എത്രത്തോളം എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഏതായാലും കോൺഗ്രസ് പ്രതിപക്ഷ പാർട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ കൊളീജിയം തീർക്കേണ്ടത് ആവശ്യമാണ്. ഈ രാജ്യത്തിനാവശ്യമാണ്, ഈ കാലഘട്ടത്തിനാവശ്യമാണ്. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ബി ജെ പി വീണ്ടും വീണ്ടും തഴച്ചു വളരുകയും ഇത്തരത്തിലുള്ള അദാനികൾ രാജ്യത്തെ തന്നെ മൊത്തത്തിൽ അവരുടെ ഒരു ഹബ്ബാക്കി മാറ്റുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.